അകലി വാടക വീട്ടിൽ നിന്ന് നമ്മുടെ ഒലവക്കോട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ വീട് നമുക്ക് രാത്രി വെളിച്ചത്തിലൊന്ന് കണ്ടാലോ? ഞങ്ങൾ വീടിന്റെ എല്ലാ ലൈറ്റുകളും ഇട്ടിട്ടിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വീടിന്റെ ഗേറ്റ് ആണ്. ഗേറ്റിൽ നമ്മൾ ബൾബിനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. ഒന്നാമത് ഇത് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, ആ കണ്ടോ. അതുകൊണ്ട് ഇവിടെ ലൈറ്റുകളൊന്നും കൊടുത്തില്ല. മുറ്റത്ത് മതിലിലാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റുള്ള ഓപ്ഷൻ. ഇത് നമ്മുടെ വീടിന്റെ മതിലാണ് കേട്ടോ. ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയ സമയത്ത്. ഇപ്പൊ ഞങ്ങളിവിടെ ഇല്ലാത്തതും കൊണ്ട് ചെടികളൊക്കെ കുറെ പോയി. ഇതൊക്കെ ഏതൊക്കെയോ ചെടികളാണ് ഈ ചട്ടിയിൽ മുളച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കിണറ്. ആ പിന്നെ ലൈറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടേ ഉള്ളൂ മതിലില്. നമ്മള് ലൈറ്റൊന്നും വെച്ചിട്ടില്ല. ഇതന്നെയൊക്കെ പണിയുണ്ട്, മഴ പെയ്തിട്ട് ചുമരൊക്കെ ആകെ പച്ച പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കിണറ്, ഗേറ്റ്. പിന്നെ ഇവിടെ ഒരു നായക്കൂട് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഷാഡോന്റെ കൂട്. ഷാഡോന്റെ കൂട് അതിന്റെ പുറകിലും നമ്മൾ അതേപോലെ ഒരു ലൈറ്റിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ കൂടിന്റെ പുറകിലാ, മതിലില് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. അതിന് പിന്നെ ഇപ്പൊ ഇവിടെ നിറയെ വെളിച്ചുണ്ടല്ലോ, അപ്പൊ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടത്. ഇതാ ഇവിടുന്ന് ഈ സൈഡിലേക്കും ഇതേപോലെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കുറെ ചെടികളുണ്ട്. അവിടെ അറ്റത്ത് കണ്ടത് കൂർക്കയാണ്. പണ്ട് ഞാൻ ചീര വെച്ചിട്ടുണ്ടായിരുന്നു ആ ബാഗില്, പിന്നെ ഇതപ്പോ കൂർക്ക വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയണത് ഇതാണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതാ ഫുൾ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ വരച്ച ചിത്രമാണ് അത്, മിക്കി മൗസും മിന്നി മൗസും. ഇവിടെ നമ്മളൊരു ചിത്രം വരച്ചിട്ടുണ്ട്, ഒരു നിലവിളക്ക് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ അറ്റത്തും അതേപോലെ ഒരു നിലവിളക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വരച്ച ചിത്രമാണ് ഇത്. ഇത് ഇവിടെ വെറുതെ ഇരുന്നപ്പോ വരച്ചതാണ് ഒരു ചിത്രം. ഇത് അതേപോലെ വരച്ച മറ്റൊരു ചിത്രം ശ്രീകൃഷ്ണൻ. പക്ഷെ ഇത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, വര കഴിഞ്ഞു, ഇനി പെയിന്റിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ കണ്ടോ, ഞാൻ വന്നപ്പോ ഈ ചവിട്ടിയൊക്കെ നേരെ ഇട്ടതാണ്. കണ്ടോ അതില് ചവിട്ടി നിരങ്ങി. അപ്പൊ എന്റെ ചുരിദാറ് അവന് ഇട്ട് കൊടുത്തിരിക്കയാണ് ഈ ചുരിദാർ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതാ അതിരുന്ന് നല്ല കടിയാ. ഇത് വയല് നിറച്ച അങ്ങോട്ട് കടിച്ചിട്ട് വെക്കും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങണം കാണാം. ഇത് സിറ്റ് ഔട്ടിലെ ഒരു ഫ്ലവർ ബോക്സ് ആട്ടോ. താൽക്കാലികമായിട്ട് ഇതാ ഇങ്ങനത്തെ ചെടിയാണ് വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഉണ്ടാവുകയാണെങ്കിൽ നല്ല പൂച്ചെടികളൊക്കെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതാകുമ്പോ വളരെ പെട്ടെന്ന് ഉണങ്ങില്ലല്ലോ, അതുകൊണ്ടാണ് ഈ ചെടി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു അക്വേറിയം. ഈ അക്വേറിയത്തില് രണ്ട് മീനാണ് പരലോ? ആ അത് പരല്. മലമ്പുഴ ഡാമിന്ന് പിടിച്ചു കൊടുത്തിട്ടതാണ് കേട്ടോ ആ പരലിന്. ഈ അതേത് മീനാണ്? ഓസ്കാർ. ഇത് ഓസ്കാർ. വെള്ളമൊക്കെ പച്ച കളറായി, ഒരു മാസത്തോളമായി ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട്. അപ്പൊ ഇതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ക്ലീൻ ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കാം. പക്ഷെ അവർക്ക് ഈ വെള്ളമാണ് ഇഷ്ടം തോന്നുന്നു. എന്നാ നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോയാലോ. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറി. ഒന്നുമില്ല, രണ്ട് ചെയറ് മാത്രമേ ഉള്ളൂ. ഇനി സെറ്റിയൊക്കെ ഉണ്ടാക്കണം. എന്താ ഈ നായക്കുട്ടി വീട് മുഴുവൻ ഓടി നടക്കണ കാരണം സെറ്റിയൊന്നും ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ കേടുവരുത്തും. നമ്മളും ഇല്ലല്ലോ, അതുകൊണ്ട്. ഇത് ഞങ്ങളുടെ ഓരോ വളകൾ വെച്ചിട്ട് നൂല് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ വെറുതെ ഉണ്ടാക്കിയ ഒരു എന്താ പറയാ ആ ഒരു വർക്ക് അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ശ്രീകൃഷ്ണന്റെ പ്രതിമയും ഇതൊക്കെ വെച്ചിട്ട് നിലവിളക്കൊക്കെ കൊളുത്തുന്ന ഒരു സ്ഥലം. പൂജാ റൂമായിട്ടൊന്നുമില്ല, ഈ മേശപ്പുറത്ത് ഇങ്ങനെ വെക്കുള്ളൂ. ഇത് ആശീർവാദ് ഞങ്ങളുടെ വീടിന്റെ പേരാണ്. ഇത് ആ ഗേറ്റിൽ വെക്കണം, ഒന്നും വെച്ചിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ടി വി. ഇതാ നാല് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ ഇത്
ഇത് ഞങ്ങൾ ഈ സ്വീകരണ റൂമിൽ വരച്ച ചിത്രമാണ്, ഞാനും അശ്വന്തും കൂടിയും വരച്ചതാണ് ഇത്. ഞാൻ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കും, അവൻ പെയിന്റിങ്ങും ചെയ്യും. ഭംഗിയായിട്ടില്ലേ കാണാൻ? ഷാഡോ അവിടുന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. നിന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞോടാ ഷാഡോ, നിന്റെ ഉറക്കം കഴിഞ്ഞോ? ഇത് ഞങ്ങളുടെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാൾ ഇതാ, ഒരു ടേബിള്, ബാക്കി രണ്ട് ചെയർ എവിടെയാണ്? ഇതാ മൂന്ന് ചെയർ ഇവിടെ കാണാനുണ്ട്. വേറെ ചെയർ എവിടെയാ? ആ ഇതാ ഒന്ന് കിടക്കുന്നു, തുണിയൊക്കെ ആയിട്ട്. ഇവിടെ ഭയങ്കര മഴയാണ്, അതുകൊണ്ട് ഈ ചെയറിലും മറ്റേ കട്ടിലും ഊഞ്ഞാലിലും ഒക്കെ തുണികളാ, ഉണങ്ങാഞ്ഞിട്ടൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ വെച്ചിരിക്ക. പിന്നെ ഇത് ഒരു വാഷ് ബേസിൻ, വാഷ് ബേസിൻ. ഇനി അതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം കാണിക്കാം. അതില് ബെഡ്റൂമെന്ന് പറയാന് മറ്റൊരു ഒന്നുമില്ല, കട്ടിലൊന്നും വെച്ചിട്ടില്ല. എന്നാലും അതിൻ്റെ ഉള്ളിൽ ഈ കുറെ സാധനങ്ങൾ, ഇവന്റെ പഴയ സൈക്കിള്, പിന്നെ കുറെ വേറെ അതിന്റെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു, ആ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. എന്നാലും ചെറുതായി ഒന്ന് കാണിക്കാം, വാരി വെച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഒരു കുഞ്ഞു ബെഡ്റൂം, കണ്ടില്ലേ? അതാ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതൊരു കുഞ്ഞു ബെഡ്റൂം. അത് ഞങ്ങള് പെയിന്റ് ചെയ്ത കുപ്പിയാണ് ഈ കാണുന്നത്. പെയിന്റ് ചെയ്ത കുപ്പി. ഇതവന്റെ സൈക്കിൾ പഴയതൊന്നുമല്ല, പഞ്ചറായിട്ട് ഇരിക്കുകയാണ്. അതിലൊക്കെ ഇപ്പൊ തുണി ഉണങ്ങാനിട്ടിരിക്കാണ്. മഴ, നല്ല മഴയാണ് ഇപ്പൊ പുറത്ത്. ഞാൻ ഊഞ്ഞാലിരുന്ന് ആടി എന്ന് പറഞ്ഞിട്ട് അവ എന്നെ എണീപ്പിച്ചിട്ട് ഇതേ ഇരുന്ന് ആടുന്ന് കണ്ടില്ലേ? കുറച്ച് അസൂയ ഇല്ലാതില്ല. ആ എന്നാലും കുഴപ്പമില്ല, അവൻ ഇരുന്ന് ആടട്ടെ. ഞാൻ വേറെ ബെഡ്റൂം എല്ലാം കാണിക്കാം കേട്ടോ. മറ്റൊരു ബെഡ്റൂം കാണിക്കാം കേട്ടോ. അവിടെ ചെറിയൊരു കട്ടില്, പഴയ നമ്മുടെ ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കൊണ്ടൊരു കട്ടിലും ഒരു കിടക്കിയാണ് അതിലുള്ളത്. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ ഉപയോഗിച്ചിരുന്നാണിത്. അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല, അമ്മ മോളുടെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. ഇന്ന് ഞങ്ങൾ അകലിന്ന് വന്നപ്പോ ഇപ്പൊ വാരി വലിച്ചിട്ടതാണ്. ഇതെല്ലാം ബാഗിന്ന് ഒഴിവാക്കിയിട്ടാണ് ഇതെല്ലാം എടുത്തു വെക്കണം. പിന്നെ ഇതാണ് പറഞ്ഞ കട്ടില്, ഇനി നല്ലതൊക്കെ വാങ്ങിയിടണം. അപ്പൊ അതാണ് ഒരു ബെഡ്റൂം. ഇനി ഞങ്ങളുടെ അടുക്കള കാണിക്കാം. അടുക്കളയും അതേപോലെ തന്നെ എല്ലാം വാരി വലിച്ചിട്ടിരിക്കാണ്. നാളെ തിരുവോണമായതുകൊണ്ട് ഇന്നലെ എന്റെ അച്ഛൻ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊടുന്നൊക്കെ വെച്ചിട്ടുണ്ട്, ഒന്നും ഒതുക്കിയില്ല. ഞങ്ങൾ അന്ന് വരുമ്പോത്തിന് വൈകിയല്ലോ, ഇപ്പൊ ഒതുക്കിട്ട് വേണം. എന്നാലും കാണിക്കാം. ഇതാണ് ഓണത്തിന് വാങ്ങിക്കൊണ്ടു വന്ന കുറച്ച് സാധനങ്ങള്. പിന്നെ ഞങ്ങളൊന്ന് കൊണ്ടുവന്ന ബാഗ്, അരി, പഴം, പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങള്, പായസം വെക്കാനുള്ളത്, വെളിച്ചെണ്ണ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഒതുക്കി കെട്ടിയിട്ട് വേണം. ഇത് ഞാനിപ്പോ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്, പുതിന ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് പുതിനയും തേങ്ങയും പച്ചമുളകും ഒക്കെ കൂടി എണ്ണയിലിട്ട് വഴറ്റി വെച്ചിരിക്കുകയാണ്. ഒന്ന് ചൂടാറാൻ വെച്ചിരിക്കുക. ഇനി അത് അരയ്ക്കണം. നല്ല തലവേദനയുണ്ട്. ഈ ചെയറിലും തുണികളാണ് വെച്ചിരിക്കുന്നത്, ഒന്നും ഉണങ്ങാത്ത കാരണമൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വർക്ക് ഏരിയ. ഇവിടെ ഈ അറ്റത്ത് മുഴുവൻ പാത്രങ്ങൾ കഴുകി കമഴ്ത്തിയിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. ഇതൊരു ടോയ്ലറ്റാണ് കേട്ടോ, ഒരു ടോയ്ലറ്റാണ്. വേറെ സംഭവം കാണിച്ചു തരാം. ഇതെന്താ, ഒരു കിളിക്കൂട്. ഇതല്ല കിളിക്കൂട്, ഇപ്പൊ കുഞ്ഞു വിരിഞ്ഞു പോയിരിക്കാണ്. 4 തവണ ഇതിൽ വന്ന് മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പോയിട്ടുണ്ട്.
നിന്റെ മുന്നേ വേറൊരു കൂട് ഉണ്ടായിരുന്നു, അതിപ്പ ഇല്ല. ഇതൊക്കെയാണ് താഴത്തുള്ള കാഴ്ചകള്. നമുക്ക് മോള് നോക്കാം, സ്റ്റെപ്പ് കാണാൻ വേണ്ടിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷോ ലൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ട് ആട്ടോ, സിറ്റ് ഔട്ട് അല്ല, സിറ്റ് ഔട്ട് അല്ല, സോറി, ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിലെ ലൈറ്റുകളാണ് ഇത്. ഇത് അപ്പൊ നമ്മൾ മുകളിൽ പോയി നോക്കാം. മുകളിൽ പോയി ഞാൻ വന്നിട്ട് ഈ ഇതൊരു ലാൻഡിംഗ് ആണ്. ഈ ലാൻഡിങ്ങിലും ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഇതാ ഈ സ്പോട്ട് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് വേറെ ലൈറ്റും ഉണ്ട്. ട്യൂബ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. ഇത് ഈ നീല ഡോറ് അങ്ങോട്ട് ടെറസിലേക്കുള്ള ഡോറാണ്. ഇപ്പൊ ഇവിടെ കാണുമോ നോക്കാം, തുറന്ന് നോക്കാം. ഓടിക്കൊണ്ടി വരുന്നേ ടെറസ്. ടെറസ് മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ വെള്ളമാണ്. അത് ആ ഷാഡ ഓടി പോകുന്നുണ്ട് അങ്ങോട്ട്. ഞാൻ ചാളിയൊക്കെ അടച്ചു, അവിടെ കുറച്ചൊക്കെ ചളിയുണ്ട്. എന്താ ഷാഡ ഇപ്പൊ തന്നെ ഇതാ അവന്റെ കാലടയാളം പോയതിന്റെ. ആ ഇനി വേറെ ഇതൊരു ബെഡ്റൂം. ബെഡ്റൂം തുറന്ന് നോക്കാം. എന്താ ഇതില് കട്ടിലും വാൾഡ്രോബ് ഒന്നും വെച്ചിട്ടില്ല. അത് ഇനി പിന്നെ റെഡിമെയ്ഡ് എങ്ങാണ്ട് വാങ്ങി വെക്കാന്ന് വിചാരിക്കണു. പിന്നെ ഇത് ഡോറയും പൂജയും ഞാനും അച്ഛനും കൂടി വരച്ചതാണ്. ഇവിടെ കുറച്ച് ദിവസം ഞങ്ങൾ ലീവ് എടുത്തിട്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ വരച്ചതാണ് ഈ ചിത്രങ്ങളൊക്കെ. ഇപ്പൊ അതിനൊന്നും നേരല്ല, ഒന്നാമത് ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ. അതും കൊണ്ട് എന്താ ഈ കട്ടിൽ, ഇതൊരു കുഞ്ഞു ഇരുമ്പിന്റെ കട്ടിലാണ്. ഇതിലൊരു കിടക്ക ഇട്ടിട്ടുണ്ട്, ആരും ഇത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് ഇത് അപ്പുറത്തെ അപ്പുറത്തെ ബെഡ്റൂമിലത്തെ കിടക്കത്തെ വിരികളാണ്. ഈ നായക്കുട്ടി ഇവിടെ മുഴുവൻ ഓടിച്ചാടി നടക്കണോണ്ട് ഈ വിരി ഞങ്ങൾ മാറ്റിയിടാറാണ്. ഇനിയിപ്പോ ഞങ്ങൾ വന്നതും കൊണ്ട് അത് ഇനി രാത്രി അപ്പുറത്തെടുത്ത് വിരിക്കും. പിന്നെ ഈ ബെഡ്റൂമിന്റെ ഒരു ബാത്റൂമാണിത്, ടോയ്ലറ്റ്. ഇതാ ഇത്തെ ടോയ്ലറ്റാണിത്. അപ്പൊ അതൊരു ബെഡ്റൂം. ഇനി ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ഇതൊരു ബെഡ്റൂം ഉണ്ട്. ശരിക്കും ബെഡ്റൂം അല്ല, മുകളിൽ ഒരു ലിവിംഗ് റൂമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഞങ്ങളത് ബെഡ്റൂം ആക്കി, വാടക കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ടി വി വെക്കാനുള്ള കേബിൾ കണക്ഷനും എല്ലാം ഉണ്ട്. ഒരു വലിയ ബാക്കിയുള്ള ബെഡ്റൂം എല്ലാം ചെറുതായതുകൊണ്ട് ഇത് കുറച്ച് വലിപ്പം ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു വലിയ കട്ടില് പണി പിടിച്ചിട്ട് ഇട്ടു. ആ കട്ടിലാണ് ഇത്. ആ ശൈലം കൊണ്ട് പ്രത്യേകിച്ച് പണിപ്പിച്ചിട്ടതാണിത്. പിന്നെ ഒരു അലമാര ഇവിടെ ഒരു വാർഡ്രോബ് ഇവിടെ ഉണ്ടാക്കി. ആകെ താഴെ ഒരു റൂമിലും ഇവിടെ റൂമിലും മാത്രമേ വാർഡ്രോബ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി പിന്നെ ബാക്കിയുള്ളതിലൊക്കെ റെഡിമെയ്ഡ് വാങ്ങി ഫിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മള് ഇങ്ങനെ ഇറങ്ങണത്, ഫ്രണ്ടിലേക്ക് പോകുന്നത് ഒരു ബാൽക്കണിയാണ്. ഷാഡോ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇല്ലണ്ടോ, അവന് ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാഴ്ചയും കാണാലോ. ഞങ്ങളില്ലാത്തപ്പോഴും ഇവൻ ഇവിടെയാണ് നിൽക്കുക. അപ്പൊ ഞങ്ങൾ വരുന്ന ദൂരേനെ അവന് കാണാനും പറ്റും. ഇതൊരു ബാൽക്കണി, നല്ല ഇരുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബാൽക്കണി കാഴ്ചകൾ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഫ്രണ്ടിലൊക്കെ വീടാണ്. ബാൽക്കണി കാഴ്ച കാണില്ല. എന്തോ ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല, അതുകൊണ്ടാണ് കാണാത്തത്. പിന്നെ ഇത് കൽപ്പാത്തി നിന്ന് വാങ്ങിയതാണ്. കൽപ്പാത്തിൽ ഒരാള് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൽപ്പാത്തി രഥോത്സവത്തിന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ വാങ്ങിയതാണ് ഇത്. ഇത് പിന്നെ ബാൽക്കണിയില് ഞാനും അവനും കൂടി വരച്ച മിന്നി മൗസും മിക്കി മൗസും. മിക്കി മൗസും ഇതിന്റെ കളറൊക്കെ പോയി തുടങ്ങി. നല്ല കളറായിരുന്നു. പടിഞ്ഞാറോട്ടാണ് ഈ വീടിന്റെ മുഖം. അപ്പൊ വെയില് നല്ലോണം വരും ഇങ്ങോട്ട്. അപ്പോ
വെയിൽ തട്ടിട്ട് മങ്ങിപ്പോയതാണ് ഇതിന്റെ കളറ്. ഇനി ഒഴിവുള്ളപ്പോ എപ്പോഴെങ്കിലും ശരിയാക്കി കൊടുക്കാം. ഇവിടെ ഒരു ചെറിയ ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഇത്രയും ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോ അധികവും ഞാനും അശ്വന്തും ഇവിടെ ആയിരിക്കും ഇവൻ പഠിക്കുന്നതും. എന്താ ഒരു ചെയറൊക്കെ ഉണ്ട്. അധികം ഇവൻ പഠിക്കുന്നതെല്ലാം ഞങ്ങൾ അധിക സമയം ഇവിടെ തന്നെ ആയിരിക്കും. വെയിലുള്ളപ്പോ മാത്രമേ ഇവിടെ മാറി പോവാറുള്ളൂ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫ്ലവർ ബോക്സ് വെച്ചിട്ടുണ്ട്. ആയിരിക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ ഫ്ലവർ ബോക്സ്. ഇവിടെയൊക്കെ ചെടി ഉണ്ടായിരുന്നതാണ്. അതാണ് സംരക്ഷിക്കേണ്ട, അതെല്ലാം പോയി. ഇനി ഇത് ഇത്രയും ചെടികൾ മാത്രമാണ് ഇപ്പൊ ഫ്ലവർ ബോക്സിൽ ഉള്ളത്. എത്രയുള്ളൂ, ഫുൾ ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റില്ല. റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഇത്. നമുക്ക് താഴേക്ക് തന്നെ പോവാ. മുകളിലെ വിശേഷങ്ങൾ അതൊക്കെ തന്നെ ഉള്ളു. വേറെ ഇനി മുകളില് ടെറസിന്റെ മുകളിൽ ഷീറ്റൊക്കെ ഇടുമ്പോ ഒരു നിലയും കൂടി ഉള്ള പോലെ ആവും. അതിന് ഇനിയിപ്പോ പൈസയൊന്നുമില്ല, കുറച്ചും കൂടി കഴിയട്ടെ. പിന്നെ നമ്മള് സ്റ്റെപ്പ് കയറി വന്നോടത്ത് ഈ മഞ്ഞ പെയിന്റ് ഉണ്ടല്ലോ, ഇത് ഞാനും അശ്വന്തും കൂടി അടിച്ചതാണ് മഞ്ഞ. അപ്പൊ ഒരു നല്ല കളറായി ഇത്. ഇങ്ങനെ അടിച്ചപ്പോ ആ ലൈറ്റും കൂടി ആയപ്പോ നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ ചെറിയ വീടിന്റെ വലിയ വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.